ചെറുപ്പുളശ്ശേരിയിലെ തനത് കുടിവെള്ള പദ്ധതികളുടെ ബിൽ ആര് അടയ്ക്കുമെന്ന കാര്യത്തിൽ തർക്കം തുടരുന്നു. ബിൽ ഗുണഭോക്തൃ കമ്മിറ്റികൾ അടയ്ക്കണമെന്നാണ് നഗരസഭയുടെ നിലപാട്. എന്നാൽ തുടർന്നും നഗരസഭ വൈദ്യുതി ബിൽ അടയ്ക്കണമെന്ന് ബി ജെ പിയും യൂത്ത് കോൺഗ്രസും ആവശ്യപ്പെടുന്നു. വിഷയത്തിൽ നഗരസഭയിൽ ഗുണഭോക്തൃ കമ്മിറ്റികളും ജനപ്രതിനിധികളും തമ്മിൽ നടത്തിയ ചർച്ച പരാജയപ്പെട്ടു. 15 തനത് കുടിവെള്ള പദ്ധതികളുടെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടാണ് വൈദ്യുതി ബിൽ ആരടയ്ക്കുമെന്ന പ്രതിസന്ധി ഉടലെടുത്തിരിക്കുന്നത്. ഒരു വർഷത്തോളമായി ചെറുപ്പുളശ്ശേരി നഗരസഭയിൽ തനത് കുടിവെള്ള പദ്ധതികളുടെ വൈദ്യുതി ബിൽ തുക KCB അടച്ചിട്ട് കഴിഞ്ഞ ഭരണസമിതി വരെ നഗരസഭയാണ് ഈ തനത് കുടിവെള്ള പദ്ധതികളുടെ ബില്ല് അടച്ചിരുന്നത്. പിന്നീട് ഒരു വർഷത്തോളം ബില്ലടയ്ക്കാതായതോടെ KCB കുടിവെള്ള പദ്ധതികളുടെ കണക്ഷൻ വിച്ഛേദിച്ചു. ഇതോടെ പ്രശ്നം ഉടലെടുത്തു. ഇനി മുതൽ വൈദ്യുതി ബിൽ ഗുണഭോക്തൃ കമ്മിറ്റികൾ അടയ്ക്കണമെന്ന് നഗരസഭ ആവശ്യപ്പെടുകയും ചെയ്തു. നിയമ തടസ്സമുള്ളതുകൊണ്ടാണ് നഗരസഭയ്ക്ക് ബില്ലടയ്ക്കാൻ കഴിയാത്തതെന്ന് ചെയർമാൻ പി രാമചന്ദ്രൻ പറഞ്ഞു. വീട്ട് കണക്ഷൻ കൊടുത്ത വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്തതിൻ്റെ ബില്ല് നഗരസഭ അടയ്ക്കാൻ കഴിയുമോ? നിങ്ങൾ കരുതുന്നുണ്ടോ അടയ്ക്കാൻ കഴിയുന്നത്? ഈ നിയമം നമ്മൾ ചിലക്കുക. വീട്ടിലേക്ക് കണക്ഷൻ കൊടുത്താണ് ഒരു സ്വകാര്യ വ്യക്തികൾ അവരെ വീട്ടിലേക്ക് കണക്ഷൻ എടുത്തതിൻ്റെ ബില്ല് നഗരസഭയ്ക്ക് അടയ്ക്കാൻ എങ്ങനെ കഴിയുക? സെക്രട്ടറി അതുകൊണ്ട് പറഞ്ഞാൽ എങ്ങനെ അടയ്ക്കാൻ കഴിയും? ഇപ്പോഴും അത് നഗരസഭ പണം പിരിച്ച് നഗരസഭയ്ക്ക് നടത്താൻ പ്രശ്നമല്ല. ചില കമ്മിറ്റികൾ അവരിനെ നടത്തണമെന്നുള്ള വാശിൻ്റെ നമ്മളെ വിഷയം. അവർക്ക് നടത്താൻ കഴിയില്ലെങ്കിൽ ഞങ്ങളിവിടെ കണ്ടീജൻസിക്കാരെ വെച്ച് കോൺട്രടിച്ച് വെള്ളം കൊടുക്കും. ഇവിടെ ജീവനക്കാരുണ്ട്. വെള്ളം കൊടുക്കേണ്ടതില്ല. നാളെ നമുക്ക് നല്ല തീരുമാനിച്ചിട്ടുണ്ട്. വിഷയം ചർച്ചയായതോടെ ഈ മാസം അവസാനത്തോടെ കുടിശ്ശിക തീർക്കാമെന്ന നഗരസഭയുടെ അറിയിപ്പിൽ വീണ്ടും KCB പദ്ധതികൾക്ക് വൈദ്യുതി നൽകി. വിഷയവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഗുണഭോക്തൃ കമ്മിറ്റികളുടെ യോഗം വിളിച്ചു. ഗുണഭോക്തൃ കമ്മിറ്റികൾ ബില്ലടയ്ക്കണമെന്ന് നഗരസഭ അറിയിച്ചെങ്കിലും തീരുമാനമാകാതെ യോഗം പിരിഞ്ഞു. ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിച്ചാൽ സമരവുമായി രംഗത്തിറങ്ങുമെന്ന് യോഗത്തിന് ശേഷം യൂത്ത് കോൺഗ്രസ് നിയോജകമണ്ഡലം പ്രസിഡന്റ് പി സുബീഷ് പറഞ്ഞു. സെക്രട്ടറിക്ക് ഓശാന പാടുന്ന സമയപരമാണ് ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നവർ ചെയ്യുന്നത്. ഉദ്യോഗസ്ഥന്മാർ കോഴിക്കോട് നിന്നും കണ്ണൂരിൽ നിന്നും തൃശ്ശൂരിൽ നിന്നുമൊക്കെ വരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് ചെപ്പശ്ശേരിയിലെ ജനങ്ങളോട് യാതൊരുവിധ കമ്മിറ്റ്മെൻറ്റും ഇല്ല. പക്ഷെ ഉദ്യോഗസ്ഥന്മാർക്ക് കീഴ്പ്പെടുന്ന ഭരണസമിതിയുടെ നേതൃത്വം ശക്തമായ പ്രതിഷേധം, കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് തന്നെ ചെപ്പശ്ശേരിയിൽ അത് നേരിടും. ചെയർമാന്റെ തീരുമാനം അംഗീകരിക്കാനാകില്ലെന്ന് BJP നഗരസഭാംഗം എൻ കവിത പറഞ്ഞു. തൃശ്ശൂരി പെട്ടെന്ന് ജനങ്ങളുടെ വെള്ളക്ഷാമം, കുടിവെള്ളക്ഷാമം ഉണ്ടാക്കുകയും ആ സമയത്ത് നമ്മൾ കൃത്യമായിട്ട് ഇടപെട്ടുകൊണ്ട് കുടിവെള്ളം അവിടെ എത്തിക്കാൻ എല്ലാ വാർഡ് വൈസ് നോക്കണം. ശരിക്കും നമ്മുടെ മേഖലയിലുള്ള കുടിവെള്ള പദ്ധതി 2 വാർഡിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മൾ വാർഡ് വൈസ് നോക്കാണ്ട് പോലും ഈ കുടിവെള്ള പദ്ധതിയിലെ എല്ലാ ഗുണഭോക്താക്കൾക്കും കൃത്യമായി വെള്ളം എത്തിക്കാൻ ആ സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ട്. നിലവിൽ ഈ കുടിവെള്ള പദ്ധതി ബില്ലടയ്ക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിയമ നടപടികൾ ഉണ്ടാവും എന്ന രീതിക്കാണ് ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. ഇതുവരെയും അതിൻ്റെ നിയമ നടപടിയും കാര്യങ്ങളായിട്ട് ഇതുവരെയും ഒരു സംഭവങ്ങളും നമുക്ക് നേരിടേണ്ടി വന്നിട്ടില്ല. കുടിശ്ശിക ഈ മാസം അവസാനത്തോടെ തീർത്തില്ലെങ്കിൽ തനത് കുടിവെള്ള പദ്ധതികളുടെ വൈദ്യുതി വിച്ഛേദിക്കുന്ന നടപടികളുമായി KCB മുന്നോട്ടു പോകാനാണ് സാധ്യത. ഇതിനിടെ നഗരസഭ യോഗം റിപ്പോർട്ട് ചെയ്യാനെത്തുന്ന മാധ്യമപ്രവർത്തകർ ഹാളിൽ കയറരുതെന്ന നഗരസഭാ ചെയർമാൻ്റെ നിബന്ധനയും വിവാദമായിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ ചെർപ്പുളശ്ശേരി.